എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി കർക്കിടകത്തിലെ കറുത്തവാവ് ദിവസമാണല്ലോ. പൗരാണിക കാലം തൊട്ട് തന്നെ കർക്കിടകത്തിലെ കറുത്തവാവ് ദിവസം പിതൃതർപ്പണാദികൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. അന്നേ ദിവസം ബലിതർപ്പണാദികൾ ചെയ്താൽ പിതൃക്കൾ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം. ശ്രീ ഗരുഡപുരാണത്തിൽ ശ്രാദ്ധവിധിയെപ്പറ്റി വിസ്തരിച്ച് യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട്, ശ്രാദ്ധം സമസ്ത പാപങ്ങളും നശിപ്പിക്കാൻ പോന്നതാണ്. അമാവാസി, അഷ്ടകാവൃത്തി, കൃഷ്ണപക്ഷം എന്നിവയും സൂര്യചന്ദ്രഗ്രഹണങ്ങളും ശ്രാദ്ധത്തിന് ഉചിതമായ കാലമാണെന്ന് സൂചിപ്പിക്കുന്നു. കൽപ്പശാസ്ത്രത്തിലെ പിതൃമേധാസൂത്രത്തിലും പിതൃകർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വിധിപ്രകാരം കാലവും ദേശവും ആധാരമാക്കി അനുയോജ്യമായ വിധത്തിൽ പിതൃകർമ്മത്തിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. ശ്രദ്ധ ധാതുവിൽ നിന്നാണ് ശ്രദ്ധ ശബ്ദം ഉത്ഭവിക്കുന്നത്. സത്യത്തെ ഗ്രഹിക്കുവാൻ കഴിയുന്ന ശ്രാദ്ധം ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് വിധി. അതിന് സേവാകർമ്മമെന്നും അർത്ഥമുണ്ട്. സത്യജ്ഞാനപ്രാപ്തിക്ക് ആസ്പദം ഈ ശ്രദ്ധയാകുന്നു. പിതൃപ്രീതി ഉണ്ടായാൽ മാത്രമേ സന്താനഭാഗ്യവും കുടുംബസൗഖ്യവും സമ്പത്തും വർദ്ധിക്കുകയുള്ളൂ എന്നാണ് പണ്ടുകാലം മുതൽക്കുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ശ്രാദ്ധം വിധിപ്രകാരം മുടക്കം വരുത്താതെ ഊട്ടണമെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് മഹാമാരി പടർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് മുൻകാലങ്ങളിൽ ആചരിച്ചിരുന്നതുപോലെ പുണ്യസങ്കേതങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയി ബലിതർപ്പണാദികൾ നടത്താൻ സാധ്യമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ നാം കാലങ്ങളായി ആചരിച്ചു വന്നിരുന്നതായ പിതൃതർപ്പണാദികൾക്ക് മുടക്കം വരാതെ എങ്ങനെയാണ് സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചിട്ടയായി ക്രിയകൾക്ക് ലോപം സംഭവിക്കാത്ത വിധത്തിൽ ബലിതർപ്പണാദികൾ നടത്താൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ലളിതമായ രീതിയിലുള്ള ഒരു ശ്രാദ്ധ വിധിയാണ് ഞാനിന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും പൊതുവായി അനുഷ്ഠിക്കാവുന്നതായ പിതൃകർമ്മമാണ്. ആദ്യമായി കുളിച്ച് ഈറനുടുത്ത് ശുദ്ധിയോടെ ബലിയിടാൻ തയ്യാറാവുക. പിതൃക്കളെ ആവാഹിച്ചിരുത്താനുള്ള സ്ഥലം ചാണകം മെഴുകി വൃത്തിയാക്കിയിരിക്കണം. അവിടെ തെക്കും വടക്കും ഭാഗത്തേക്ക് 2 വീതം തിരിയിട്ട് കത്തിച്ച് നിലവിളക്ക് വയ്ക്കണം. പിതൃകർമ്മത്തിന് വേണ്ടതായ സാധനങ്ങൾ ഒരു നാക്കിലയിൽ ചെറുള്ള തുളസി, കറുക, ദർഭപ്പുല്ല്, എള്ള്, ചന്ദനം, വെറ്റില, അടയ്ക്ക, ദക്ഷിണ, കുറച്ച് ഉണക്കലരി നനച്ചത് എന്നിവയും ഒരു കിണ്ടി വെള്ളവും പഞ്ചപാത്രമെന്നുദ്ദേശിക്കുന്നത് ചെറിയ ലോഹപാത്രത്തിനാണ്. ഉദ്ധരണി എന്ന് വെച്ചാൽ വെള്ളം കോരിയെടുക്കാനുള്ള സ്പൂണോ തവിയോ ആണ്. ബലിയിടാൻ വേണ്ടി മുട്ടുമടക്കി തെക്കോട്ട് തിരിഞ്ഞിരിക്കുക. പഞ്ചപാത്രത്തിൽ നിന്നും ഒരു തവി കൊണ്ട് കുറച്ച് വെള്ളമെടുത്ത് നിലത്ത് തളിച്ച് തുടച്ച് കൈ കഴുകി പവിത്രമിട്ട് അവിടെ തെക്കോട്ട് അഗ്രമായി ഒരു മുഴം നീളത്തിൽ മുറിച്ച ദർഭം എടുത്ത് വിവരിക്കുക. പവിത്രം ധരിക്കേണ്ടത് വലത് കൈയിലെ മോതിര വിരലിലാണ്. വിരിക്കുന്ന ദർഭയുടെ എണ്ണം 15-20 ആകാമെന്ന് ഇന്ന് കണക്കാക്കുന്നു. പഴയകാലത്ത് 11, 21, 51, 101 ഉപയോഗിക്കുന്നതാണ് ചടങ്ങ്. വിരിച്ച ദർഭയുടെ കട തൊട്ട് തൊഴുത് എള്ളെടുത്ത് ദർഭയുടെ മധ്യത്തിൽ വെച്ച് കൈയെടുക്കാതെ ഈ മന്ത്രം ചൊല്ലുക. വസു രുദ്ര ആദിത്യസ്വരൂപാൻ അസ്മാത് പിതൃ പിതാമഹ പ്രപിതാമഹാൻ മാതൃ മാതാമഹ മാതൃപിതാമഹ
മാതൃ പ്രപിതാമഹാൻ മാതൃ പിതാമഹി മാതൃ പ്രപിതാമഹിൻ ധ്യായാമി അസ്മിൻ കുറിച്ച ഉഭയവംശ പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. കൈയെടുത്ത് വീണ്ടും എള്ളിൽ തൊട്ടുകൊണ്ട് മമ വർഗദ്വയ പ്രതുഭ്യേ നമഃ എന്നു ചൊല്ലി തവികൊണ്ട് ജലം വലത് കൈയിലൊഴിച്ച് മൂന്ന് പ്രാവശ്യം അത് എള്ളിലേക്ക് വീഴ്ത്തുക. മന്ത്രം: ഓം നമോ നാരായണായ. ആരാധനയ്ക്കും നീർവീഴ്ത്താനും എല്ലാം കൂടി ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതിയാകും. അതിനുശേഷം മൂന്ന് പൂവ് ആരാധിച്ച് മുമ്പ് ചെയ്ത പോലെ രണ്ട് വെള്ളം വീഴ്ത്തി മൂന്ന് പ്രാവശ്യം ചന്ദനം തുളസിപ്പൂവിലെടുത്ത് എള്ളിൽ തൊടുവിച്ചിട്ട് മൂന്ന് പ്രാവശ്യം പൂവ് ആരാധിച്ച് തൊഴണം. പിന്നെ ആദി പിതൃക്കളുടെ ആവാഹനം നടത്തുക. കറുക, ചന്ദനം, എള്ള് എന്നിവ രണ്ട് കൈയിലും പകർന്നു പിടിച്ച് കൈകൾ ഉയർത്തി മുകളിൽ നിന്നും ആവാഹിക്കുകയെന്ന് സങ്കല്പിച്ച് താഴോട്ട് കൊണ്ടുവന്ന് രണ്ട് കൈയിലുമുള്ളത് വലത് കൈയിലാക്കി നിലത്ത് വിരിച്ചിരിക്കുന്ന ദർഭപ്പുല്ലിൻ്റെ അഗ്രഭാഗത്ത് വയ്ക്കുക. ഈ സമയത്ത് ആദി പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്ന മന്ത്രം ജപിക്കുക. ഇനി പിണ്ഡസമർപ്പണം ചെയ്യുക. മന്ത്രം: തിലോദയം സമർപ്പയാമി. ഉണക്കലരി ചോറോ നനച്ച ഉണക്കലരിയോ പിണ്ഡമായി സമർപ്പിക്കാം. പിണ്ഡം സമർപ്പിക്കാൻ കയ്യിലെടുത്ത് ചൊല്ലേണ്ട മന്ത്രം: മാതൃവംശേ മൃതായശ്ച പിതൃവംശേ തഥൈവച ഗുരുശശ്വര ബന്ധൂനാം ഏജ അന്യേ ബാന്ധവാമൃത തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്ത്യാഹം പ്രാർത്ഥയാമി പ്രസീതമേ. പിണ്ഡം ദർഭയുടെ നടുവിൽ വയ്ക്കുക. പിണ്ഡം തൊട്ട് തൊഴുത് പിതൃക്കളെ സ്മരിക്കുക. കുറച്ച് എള്ള് വാരിയെടുത്ത് വെള്ളം ചേർത്ത് പിണ്ഡത്തിൽ നീര് കൊടുക്കുക. പിണ്ഡത്തിൽ വെള്ളം കൊണ്ട് മൂന്ന് നീര്, മൂന്ന് പൂവ്, മൂന്ന് ചന്ദനം, മൂന്ന് വെള്ളം കൊടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുക. മന്ത്രം: ദേവദാഭ്യ പ്രതിർഭിശ്ച മഹായോഗീഭ്യ ഏവച നമ സ്വദൈയൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. അബ്രാഹ്മണായേ പിതൃവംശജാത മാതസ്തഥ വംശഭവ മദീയ മിത്രാണി സഖ്യ പശവശ്ച വൃഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാരഹ ജന്മാന്തരേ യേ മമ സംഗതാശ്ച ദേഹ്യ സ്വയം പിണ്ഡം ബലിം ദദാമി ഭൂമോത്തേന ബലിന തൃപ്തയാന്തു പരാഗതിയും അതീതകുലകോടീന സപ്തദീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയ്യമുപ തിഷ്ഠതു. അതിനുശേഷം കയ്യിൽ വെള്ളമെടുത്ത് ആവാസനീയാർഖ്യമിതം എന്നു ചൊല്ലി തർപ്പണം ചെയ്ത് തൊഴുക. പിന്നെ ദേവന്മാർക്കും ഋഷികൾക്കും ആചാര്യന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്ത് ദക്ഷിണ നൽകി പിണ്ഡം ഇലയിൽ വാരിയെടുത്ത് സമുദ്രം, നദി, കുളം എന്നിവയിൽ ഏതെങ്കിലും പോയി മുങ്ങുക. അതിന് സൗകര്യമില്ലെങ്കിൽ വലിയൊരു പാത്രത്തിലുള്ള വെള്ളത്തിൽ നിക്ഷേപിക്കുക. അതുമല്ലെങ്കിൽ ആലിൻ ചുവട്ടിലുമാകാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതം പിണ്ഡം ഗയാർപ്പിതോ അസ്തു എന്ന് മന്ത്രം ജപിക്കണം. ഗയയിൽ അർപ്പിക്കുന്നുവെന്നാണ് ഇതിൻ്റെ താല്പര്യം. ഗയാശ്രാദ്ധത്തിന് മഹത്വത്തെപ്പറ്റി ഗരുഡപുരാണത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗയയിൽ പോയി കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്രകാരം ബലിയിട്ട് സമർപ്പിക്കുന്നുവെന്നാണ് ഇതിൻ്റെ സങ്കല്പം. ഇങ്ങനെ അതിലളിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മുടക്കം വരാതെ പിതൃതർപ്പണാദി ക്രിയകൾ ഈ വർഷം നടപ്പിൽ വരുത്താവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.